പ്ലസ് വണ്ണുകാർക്ക് ഓണപരീക്ഷ ഉണ്ടാകുമോ? ഈ ഓണപരീക്ഷയെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? ഓണപരീക്ഷക്ക് ഒരുപാട് പഠിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഈ ഓണപരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കേണ്ടത്? ഈ പരീക്ഷ നിങ്ങൾക്കൊരു തലവേദനയാണോ? ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഏഗൾ ലേണിംഗ്. ദിസ് ഈസ് മീ അസ്ലം ആൻഡ് ഏ സാർ. യെസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ കുറെ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാർ, അസ്ലം സാർ, എന്താ നമ്മൾ ഇന്നത്തെ ഉദ്ദേശം? ഓൾറെഡി ഓണം എക്സാം തന്നെയാണ്, അത് കാര്യം കൃത്യമായിട്ട് അറിയാം. അപ്പൊ പല ആൾക്കാരുടെ ഡൗട്ടാണ് ഓണം എക്സാം ഉണ്ടാകുമോ എന്നുള്ളത്. പ്ലസ് വൺ ഓണം എക്സാം ഉണ്ടാവും, ഓണം എക്സാം എന്തായാലും ഉണ്ടാവും, പ്ലസ് വണ്ണാർക്ക് ഉണ്ടാവുന്ന ഡൗട്ട് ഉണ്ടാവും. സോ നമ്മൾ ലാസ്റ്റ് രണ്ട് കൊല്ലം നോക്കുകയാണെങ്കിൽ ഓണം എക്സാം ആക്ച്വലി പ്ലസ് വൺ നടന്നിട്ടില്ല. അതിനുള്ള കാരണം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോവിഡ്, പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് ഇവരെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ ലേറ്റ് ആയി, അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കൊല്ലം അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ല. കൃത്യസമയത്ത് തന്നെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തതും അഡ്മിഷൻ ഒക്കെ വളരെ അടിപൊളിയായിട്ട് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വർഷത്തെയും വെച്ച് നോക്കുമ്പോൾ ഇത്തവണ അഡ്മിഷൻ പ്രോസസ് ഒക്കെ നേരത്തെ ആയിരുന്നു, അഡ്മിഷൻ ഒക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു, അതേപോലെ നിങ്ങളുടെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ പ്രാവശ്യം ഓണം എക്സാം ഉണ്ടാവുമെന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഇനിയിപ്പം ഗവൺമെന്റ് ഓണം എക്സാം നടത്തിയില്ലെങ്കിലും സ്കൂളുകാരെന്തായാലും ഓണം എക്സാം നടത്താൻ ചാൻസ് ഉണ്ട്. സോ മക്കളെ, ഓണം എക്സാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണുക. അതിന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് അശ്വിനി മിസ് അറിഞ്ഞിരിക്കുന്നത്? കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഗവൺമെന്റ് ഒഫീഷ്യലി നിങ്ങൾക്ക് പരീക്ഷയില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം നമ്മൾ 99% ഈ ഓണപരീക്ഷ എക്സ്പെക്ട് ചെയ്യണം എന്ന് തന്നെയാണ്. അതേപോലെ സാർ പറഞ്ഞതുപോലെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ, ഇനി അഥവാ പോർഷൻസ് ഒക്കെ അല്ലെ കംപ്ലീറ്റ് ചെയ്യാൻ താമസം വന്നിട്ടുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒഫീഷ്യലി ഒരു ഗവൺമെന്റ് പരീക്ഷ നടക്കാതെ ഉറപ്പായും സ്കൂളുകളില് ഓണപരീക്ഷ നടത്തേണ്ടതാണ്. അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ഇവര് നേരിടാൻ പോകുന്ന ഫസ്റ്റ് എക്സാം, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് വന്നിട്ട് ആദ്യത്തെ എക്സാം, ആദ്യത്തെ പരീക്ഷ, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് അല്ലെ, എങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു നേരിടണം, ഉറപ്പായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. സോ ആദ്യം നമ്മൾ ഈ ഒരു ഓണപരീക്ഷ നേരിടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കളെ, നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക, അതേപോലെ തന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്താക്കാം, ഓരോ സബ്ജക്ട് വൈസ് എന്താക്കാം ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇംഗ്ലീഷിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മിസ് വരുന്നത്? ഇംഗ്ലീഷിലെ യൂണിറ്റ് വണ്ണിലെ 4 ചാപ്റ്റേഴ്സ് നമുക്ക് എന്തായാലും പഠിക്കണം. അതായത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് അല്ല, അതാണ് യൂണിറ്റ് വൺ. ഇതിലെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ഐ വിൽ ഫ്ലൈ, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ് ആൻഡ് ഇഫ്, അതൊരു പോം ആണ്. അപ്പം ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഒരു ഉപദേശം തരാം, അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എ പ്ലസ് നഷ്ടപ്പെടുത്തുന്ന വിഷയം അത് ഇംഗ്ലീഷ് തന്നെയാണ്. എ പ്ലസിന് പുറമെ ചിലപ്പോൾ ഫുൾ മാർക്ക് നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു സബ്ജക്ട് ഇംഗ്ലീഷ് ആണ്. കാരണം സയൻസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട് ഇംഗ്ലീഷ് ഒക്കെ എന്ത് എന്നുള്ള ധാരണ പൊതുവെ എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇംഗ്ലീഷ് ആണ് ഏറ്റവും കൂടുതൽ പണി തരിക. സോ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിച്ച് എന്താക്കുക, ഇംഗ്ലീഷ് പഠിച്ച് ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. അതായത് ഈ ചാപ്റ്റേഴ്സിന്റെ പുറമെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷിൽ റിപ്പോർട്ട് സ്പീച്ച്, അതേപോലെ തന്നെ നമ്മുടെ ലെറ്റർ എഴുതുക, ഡയറി എഴുതുക, അങ്ങനത്തെ ഗ്രാമർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ തന്നെ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിൽ വരുമ്പോൾ മലയാളം യൂണിറ്റ് വണ്ണിലാണുള്ളത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉള്ളത്? കിനാവ് സന്ദർശനം അല്ലേ, അതൊരു കവിതയാണ്. കവിതയാണ്. ഓർമ്മയുടെ ഞരമ്പ് അതെന്താണ്, അതൊരു കഥയാണ്. പിന്നെ വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ, പിന്നെ മത്സ്യം, അതായത് വേരുകൾ നഷ്ടപ്പെടുന്ന ഒരു ഫോട്ടോ ഫിഷർ ആണ്. പിന്നെ മത്സ്യം ഒരു എഗൈൻ ഒരു കവിതയാണ്. കവിതയാണ്. യൂണിറ്റ് വണ്ണാണ് നിങ്ങൾക്ക് ഇവിടെയും മലയാളത്തിലും വരുന്നത് പഠിക്കാനുള്ളത്. മലയാളം അതേപോലെ തന്നെ, പക്ഷെ മലയാളം കമ്പാരിറ്റീവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് ലാംഗ്വേജ് ഉള്ള ഹിന്ദി നോക്കാം. ഹിന്ദിയിൽ വരുന്നത് ഒന്നാമത്തെ യൂണിറ്റ് മാത്രമാണ്. അപ്പം അതിലാണ് പഠിക്കാനുള്ളത്. യൂണിറ്റിന്റെ പേര് വരുന്നത് സപ്നേ സുഹാനെ. ഇതിലെ എനിക്ക് തോന്നുന്നു 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പൊ 4 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ലോ ലാംഗ്വേജിന്റെ കേസിൽ ഇത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. കാരണം ലാംഗ്വേജിനേക്കാൾ കൂടുതൽ ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് സബ്ജക്റ്റുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് സബ്ജക്റ്റുകളുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് അടക്കം നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. സോ അതിൽ തന്നെ ഫസ്റ്റ് സബ്ജക്ട് ഫിസിക്സ്. അതായത് പല ആൾക്കാരുടെയും പേടി സ്വപ്നമാണ് ഫിസിക്സ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പ്ലസ് വൺ മാത്സ് അങ്ങനെ തോന്നാറില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഈസി ആയിരിക്കും, കമ്പാരിറ്റീവ് ഈസി ആയിരിക്കും. യെസ്, ഓക്കേ. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾ 4 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, സെക്കൻഡ് ചാപ്റ്റർ
മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, ആൻഡ് തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ, ഫോർത്ത് ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. അതിൽ തന്നെ ഈ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഈ നാലാം ചാപ്റ്റർ ചില സ്കൂളിൽ എത്താറില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാറില്ല, ചിലപ്പോൾ പകുതി ആയിരിക്കും. സോ അത് പല സ്കൂളിന്റെയും അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിന്റെ കൺസിഡറേഷനിൽ വരുന്നതാണ്, അപ്പൊ മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, നിങ്ങളുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം പഠിച്ചിരിക്കേണ്ട നാല് ചാപ്റ്റേഴ്സ് ഈ നാലാൾക്കാരാണ് ഫിസിക്സിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത സബ്ജക്ട് നോക്കാം, കെമിസ്ട്രി ആണ്. യെസ്, കെമിസ്ട്രിയിൽ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത്. ആക്ച്വലി കെമിസ്ട്രി ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡ് ആണ്, അപ്പൊ അവർക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ട്. സോ ഒരുപാട് ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇതും നമ്മൾ നേരത്തെ അതെ ഫിസിക്സ് പറഞ്ഞതേപോലെ തന്നെ സ്കൂളുകളെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി വരുന്നു ബോട്ടണിയിൽ. ബോട്ടണിയിൽ മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പിന്നെ പ്ലാന്റ് കിങ്ഡം, അത് കഴിഞ്ഞ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, അതിൽ ഇൻഫ്ലോറസൻസ് വരെ നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരണമെന്നില്ല, അടുത്ത ഒരു എക്സാം സെക്കൻഡ് ടേമിലൊക്കെ വരുമ്പോഴാണ് ഉണ്ടാവുക. പിന്നെ ബോട്ടണി കഴിഞ്ഞാൽ സുവോളജിയാണ്. സുവോളജിയിൽ ദ ലിവിംഗ് വേൾഡ്, അനിമൽ കിങ്ഡം, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ്, ഈ മൂന്ന് ചാപ്റ്റേഴ്സ് വരുന്നത്. സംശയമാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കണോ വേണ്ടിയോ എന്ന്. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കണം. ഇതിൽ നമുക്ക് എക്സാമിന് ഫ്രോഗിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. അപ്പൊ ഫ്രോഗ് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ അല്ല, ഒരുപാട് ഡിലീറ്റ് ചെയ്ത ചാപ്റ്റർ, ഒരുപാട് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, പക്ഷെ ഇതിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഓണ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട ചാപ്റ്റർ, അനിമൽ കിങ്ഡം, വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, എന്റെ സബ്ജക്റ്റ് ആയിട്ട് കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ. യെസ്, പിന്നെ മാത്തമാറ്റിക്സ്, സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ലീനിയർ ഇനിക്വാളിറ്റീസ്, അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല അഞ്ച് ചാപ്റ്റേഴ്സ് എത്താൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതിൽ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും റിലേഷൻ ഫംഗ്ഷൻസും ആയിരിക്കും വെയിറ്റേജ് കൂടുതലായിട്ടാവുക. പിന്നെ സെറ്റ്സിലും വരും. സെറ്റ്സിനേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് നിങ്ങൾ റിലേഷൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. കൃത്യമായിട്ട് എന്താക്കുക, പഠിച്ച് നിങ്ങൾ എന്താക്കുക, സെറ്റ് ആക്കി വെക്കുക നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഒരാളും കൂടി ഇല്ലേ, അതെ അതെ, ഒരു മോൺസ്റ്റർ എടുക്കുന്നുണ്ട്. മോൺസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾക്ക് നാല് യൂണിറ്റ് അഥവാ നാല് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ആണ് ഫസ്റ്റ്, പിന്നെ ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബോളിയൻ അൽജിബ്ര, കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിൻസിപ്പൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന നാല് യൂണിറ്റ് പഠിക്കാനുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഓണം എക്സാമിന് ബേസ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. സോ മക്കളെ, നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആണ്. സോ അതിലൊട്ടും മോശമാവരുത്. പത്താം ക്ലാസ്സിൽ എത്രത്തോളം ആവേശത്തോളാണ് നിങ്ങൾ പഠിച്ചത്, അതേ ആവേശം കെടാതെ നിങ്ങൾ എന്താക്കുക, പ്ലസ് വണ്ണിലെ ഓണം എക്സാം നിങ്ങൾ നേരിടുക. നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ഉണ്ടാവും എന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ച് മുന്നോട്ടേക്ക് പോവുക. അതായത് ഓഫീഷ്യലി ഗവൺമെന്റ് ഒരു എക്സാം നടത്തിയാൽ മാത്രമേ ഞാൻ പഠിക്കൂ, മാത്രമേ ഞാൻ നല്ല രീതിയിൽ പരീക്ഷ എഴുതൂന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുക. കാരണം നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എൻ സി ആർ ടി മുഴുവനും ഓരോ സബ്ജക്റ്റിലും വെച്ച് നമുക്ക് പഠിക്കാനുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഓരോരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വരിക, കംപ്ലീറ്റ് ചെയ്ത് വരിക. എന്നാലേ ഇവർക്ക് ഫൈനൽ എക്സാമിന് വലിയൊരു ബേർഡൻ ഉണ്ടാവാതിരിക്കുള്ളൂ അല്ലേ. മടിയും മല ചുമക്കും പറയുന്ന പോലെ തന്നെ നിങ്ങൾ കുറച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, എക്സാമിന് സമയത്ത് ഒന്നുകൂടി എളുപ്പമായിട്ട് മാറും പഠിക്കാൻ. പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കാൻ പറ്റുന്ന ചോദിക്കുന്നുണ്ടെങ്കിൽ, ഏകൺ നമ്മൾ ഓൾറെഡി ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഏകണിന്റെ കൂടെ നിങ്ങൾ പഠിച്ചോ, നമുക്ക് എന്താക്കാം, സെറ്റ് ആക്കാം. ഓണം എക്സാമിന് മാരത്തോണോ ലൈവ്, എല്ലാ ചാപ്റ്ററും ലൈവ് ഉണ്ടാവും, മാരത്തോൺ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഏകൺ പ്രൊവൈഡ് ചെയ്തിരും. സോ നമ്മുടെ കൂടെ എന്താക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ മുന്നേയുള്ള എന്താണ്, അതൊരു പ്രാക്ടീസ് ആണ്. എങ്ങനെ ഒരു പ്ലസ് വൺ പരീക്ഷ, ബോർഡ് എക്സാം നിങ്ങൾ നേരിടാൻ പോകുന്നു എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരുന്ന ആദ്യത്തെ പരീക്ഷയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പാപ്പ എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കൂടെ തന്നെ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ഏത് പരീക്ഷയും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നേരിടാൻ സാധിക്കും. അപ്പൊ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമ്മൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇനി ഈ ഒരു പരീക്ഷ എക്സാമിന്റെ അപ്ഡേറ്റ് നമ്മൾ ഇനിയും കൊണ്ടുവരട്ടോ, ഇനിയും എന്തൊക്കെ പഠിക്കണം, അതേപോലെ വെയിറ്റേജും കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇനിയും ഓരോ വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫീഷ്യലി എന്തറിയിച്ചാലും ഞങ്ങൾ ഉടനടി വീഡിയോ തരുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വേണ്ടി പോയല്ലേ. ഓക്കെ, കാണാം, ബൈ.